തിരുവനന്തപുരം നഗരത്തിൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം. പി എം ജി ജംഗ്ഷനിൽ ബഹളമുണ്ടാക്കിയ അഞ്ചംഗ സംഘത്തെ മ്യൂസിയം പോലീസ് പിടികൂടി. പിടിയിലാകുമ്പോൾ സംഘം കഞ്ചാവ് ലഹരിയിൽ. മോഷണക്കേസിലടക്കം പ്രതികളായ കണ്ണപ്പൻ രതീഷും ഫാന്റം പൈലി എന്ന ഷാജിയും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു. ആർ അനന്തകൃഷ്ണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനന്തൻ, പോത്തൻകോട്ടെ ഗുണ്ടാക്രമണം സംബന്ധിച്ച വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലാണ്. മണിക്കൂറുകൾക്ക് ശേഷം തലസ്ഥാന നഗരിയിൽ നിയമസഭയ്ക്ക് തൊട്ടു മുന്നിൽ പി എം ജിയിൽ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു അഴിഞ്ഞാട്ടം ഉണ്ടാകുന്നത്, ഇവർ അറസ്റ്റിലായോ? മാധു, രാത്രിയിൽ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം നഗരത്തിൽ നിയമസഭ, മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ, നിയമസഭാ കെട്ടിടത്തിന് സമീപത്ത് പി എം ജി ജംഗ്ഷനിൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം ഉണ്ടായത്. ഈ കുറ്റവാളികൾ സഞ്ചരിച്ചിരുന്ന വാഹനം, അത് ഒരു പി എം ജി ജംഗ്ഷനിൽ എത്തുമ്പോൾ ഒരു പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. വാഹനാപകടം എന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ അവിടെ വന്നുകൂടി. ആ സമയത്താണ് വാഹനത്തിൽ നിന്ന് ഈ അഞ്ചംഗ സംഘം പുറത്തിറങ്ങിയത്. അവർ ഈ അവിടെ കൂടിയ ആൾക്കാരോട് കയർക്കുകയും അവരെ മർദ്ദിക്കാൻ ഒരുങ്ങുകയും ആയിരുന്നു. തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തി ഈ അഞ്ചുപേരെയും, ഇവരോടൊപ്പം 14-കാരനായ ഒരു ആൾ കൂടിയുണ്ട്, അങ്ങനെ 6 പേരാണ്, ഈ 6 പേരെയും കസ്റ്റഡിയിലെടുത്തു. മ്യൂസിയം എസ് ഐ ജിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയത്. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് ഈ 6 പേരിൽ 5 പേരും ക്രിമിനലുകളാണ്, സ്ഥിരം കുറ്റവാളികളാണെന്ന് വ്യക്തമാകുന്നത്. ഇതിൽ ഒരാൾ കണ്ണപ്പൻ രതീഷ് എന്ന് പറയുന്ന മോഷണക്കേസിലൊക്കെ പ്രതിയായ ഒരാളാണ്. മറ്റൊന്ന് ഫാന്റം പൈലി എന്ന ഷാജി, ഈ ഷാജി വർക്കല സ്വദേശിയാണ്. ഈ രണ്ടുപേരും സ്ഥിരം കുറ്റവാളികളാണെന്ന് പോലീസിന്റെ ഗുണ്ടാപട്ടികയിൽ ഉള്ളവരാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ മറ്റുള്ളവർ കാട്ടാക്കട സ്വദേശി അജയ്, വർക്കല സ്വദേശി ഉമർ, കല്ലർ സ്വദേശി അഖിൽ, ഇവരാണ് പിടിയിലായത്. ഇവർ കോവളം ഭാഗത്തും പോയിട്ട് തിരിച്ച് വർക്കലയ്ക്ക് പോകുന്ന വഴിയാണ് ഈ പി എം ജി ജംഗ്ഷനിൽ അപകടത്തിൽപ്പെട്ടത്. ഇതിൽ ഉണ്ടായിരുന്ന എല്ലാവരും കഞ്ചാവ് അടക്കമുള്ള ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആ ലഹരിയിൽ ഇവരുടെ വാഹനം തന്നെയല്ലേ അപകടത്തിൽപ്പെട്ടത്? മറ്റാർക്കും അതിൽ പങ്കില്ലല്ലോ. പിന്നെ എന്താണ് ഈ ബഹളം വെക്കാനുള്ള കാരണം? മധു, ഈ വാഹനത്തിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു. ആ ലഹരിയിലായിരുന്നു അവരുണ്ടായിരുന്നത്. ആ ലഹരിയിൽ വാഹനം ഓടിച്ചതുകൊണ്ടാണ് ഇവർ സഞ്ചരിച്ച് കാറ് പോസ്റ്റിൽ ഇടിക്കുകയും അപകടം ഉണ്ടാവുകയും ചെയ്തത്. അതിനുശേഷം ഈ അങ്ങനെ ഒരു അപകടം ഉണ്ടായത് തുടർന്നാണ് അവിടെ ആൾ കൂടിയത്. ആ ആൾക്കാരെ വിരട്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഘം പുറത്തിറങ്ങി ബഹളം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നവർ പോലീസിനെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇതിൽ ഇപ്പോൾ പിടിയിലായ എല്ലാവരും ലഹരിയിൽ ആണ് എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ. ഇതിൽ രണ്ടുപേർ സ്ഥിരം കുറ്റവാളികളാണ്. അതിൽ ഈ ഷാജി, ഫാന്റം പൈലി എന്ന ഷാജി, ഇയാൾ നേരത്തെ പോലീസിനെ കൊല്ലത്ത് വെച്ച് പോലീസിനെ വെട്ടിച്ച് ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് പോയ ഒരു പ്രതി കൂടിയാണ്. ആ രീതിയിൽ പോലീസിന്റെ ലിസ്റ്റിലുള്ള പതിവ് കുറ്റവാളികൾ തന്നെയാണ് ഇപ്പോൾ പിടിയിലായത്. നിരവധി കേസുകളിൽ പ്രതിയാണ്. ഈ സംഘമാണ് കോവളത്ത് നിന്ന് മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്ത ശേഷം വാഹനം ഓടിച്ച് തിരുവനന്തപുരം നഗരത്തിലൂടെ വർക്കലേക്ക് പോകാനെത്തിയത്. അങ്ങനെ പി എം ജി ജംഗ്ഷനിൽ വരികയും ഇവരുടെ വാഹനം പോസ്റ്റ് ഇടിക്കുകയുമായിരുന്നു. അതിനുശേഷം അവരവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും കയർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് പോലീസ് വലിയ തലവേദനയാകില്ല? അതായത് ഈ പോത്തൻകോട് ഗുണ്ടാക്രമണം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടക്കുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ വലിയ ചർച്ചയാവുന്ന സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും അതിക്രമം ഉണ്ടാകുന്നത്. അഞ്ചംഗ ഗുണ്ടാ സംഘം വാഹനം അപകടത്തിൽപ്പെടുത്തുക, അവിടെ നിന്ന് പബ്ലിക്കിന് നേരെ കയർക്കുക, പിന്നീട് പോലീസിന്റെ പിടിയിലാവുക, ഇതൊക്കെ വിശദീകരിക്കേണ്ടി വരില്ലേ? തീർച്ചയായും. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഈ സമീപകാലത്ത് ഒട്ടേറെ ഗുണ്ടാക്രമണങ്ങൾ ഉണ്ടായി. അതിൽ ഏറ്റവും ദാരുണമായ, അല്ലെങ്കിൽ കേരളത്തെ ഞെട്ടിച്ച ആ ഒരു കൊലപാതക ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഒരു ആളെ കൊലപ്പെടുത്തുകയും അയാളുടെ കാല് വെട്ടി റോഡിലിടുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ട് ഏതാണ്ട് 2 ആഴ്ച മാത്രമേ ആകുന്നുള്ളൂ. അതിന് പിന്നാലെയാണ് ഇന്നലെ ഇതേ പോത്തൻകോട് തന്നെ ഒരു അച്ഛനും മകൾക്കുമെതിരെ ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണം ഉണ്ടായത്. അതിന് പിന്നാലെ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ എന്ന് പറയാം, പി എം ജി ജംഗ്ഷനിൽ ഗുണ്ടകൾ, ലഹരിയിൽ എത്തിയ ഗുണ്ടകൾ അവർ സഞ്ചരിച്ച വാഹനം പോസ്റ്റിലിടിക്കുകയും അപകടം ഉണ്ടാവുകയും തുടർന്ന് അവിടേക്ക് എത്തിയ ആൾക്കാരെ അവർ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. ഏതായാലും അവരെ പെട്ടെന്ന് തന്നെ പോലീസ് അവിടെ സ്ഥലത്തെത്തുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഈ മ്യൂസിയം എസ് ഐ ജിജുകുമാറിന് പെട്ടെന്ന് തന്നെ ഇതിൽ 2 ക്രിമിനലുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇവർ സ്ഥിരം കുറ്റവാളികളാണെന്ന് വ്യക്തമായത്. ഇപ്പോൾ അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ ലഹരി ഉപയോഗിച്ചതിനും വാഹനം അപകടത്തിൽ പെടുത്തിയതിനും. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടുകൂടി സമീപകാലത്ത് അവർ ഏതെങ്കിലും കേസുകൾ ഉൾപ്പെട്ടിട്ടോ എന്നുള്ള കാര്യം വ്യക്തമാകും. അങ്ങനെയെങ്കിൽ അവർക്കെതിരെ മറ്റു കേസുകളും ഉണ്ടാകും. മാധു, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാക്രമണം, പി എം ജി ജംഗ്ഷൻ സമീപമാണ് അഞ്ചംഗ സംഘം വാഹനം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് പരിഭ്രാന്തി സൃഷ്ടിച്ചത്. പിന്നീട് ഇവർ പോലീസിന്റെ പിടിയിലായി. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.